വലുതേപ്പും കുളിയട്ടെ, ഇനി ഇങ്ങോട്ട് വരണ്ട ശങ്കരാ, വേ സ്ഥലം വിട്ടോ. എന്തു പറ്റി? ഏ വായിച്ചു നോക്ക്. ഇവിടെ ശങ്കരന് പ്രവേശനമില്ല. കുളത്തിന്റെ പരിസരത്ത് നിന്നെ കണ്ട കൊല്ലുന്നാ പറഞ്ഞ കേട്ടത്. ആര്? നാട്ടുകാര്. അതായി ഞങ്ങളൊക്കെ. പെണ്ണുങ്ങൾക്ക് സമാധാനമായിട്ട് നാട്ടിൽ കുളിക്കണേ. ഈശ്വര, ഞാനിനി എവിടെ പോയി കുളിക്കും? കുളിക്കണ്ടടോ, പുഴയിലും വെള്ളമില്ലേ, ഇനി മണലി വാരി കുളിക്കേണ്ടി വരുമോ? നീതെവിടേക്കാ ഈ വഴിയൊക്കെ? കണ്ടാലറിഞ്ഞൂടെ, കുളിക്കാൻ പുഴയിലേക്ക്. എന്തപ്പോ പുഴയിലൊരു കുളി? നാട്ടും പുറത്തെ കുളങ്ങളിലൊക്കെ എനിക്ക് വിലക്കേർപ്പെടുത്തിരിക്കല്ലേ. ഇവിടെ ചില ചെറ്റകള് കുളത്തിലോ കുളത്തിന്റെ പരിസരത്തോ കണ്ടു കഴിഞ്ഞാൽ കാല് തല്ലോടിക്കുന്ന ഭീഷണി. എല്ലാ കുളത്തിന്റെ വക്കത്തും ഓരോ ബോർഡും എഴുതി വെച്ചിട്ടുണ്ട്, ശങ്കരന് പ്രവേശനമില്ല, ശങ്കരന് പ്രവേശനമില്ല. മാന്യമായിട്ട് കുളിച്ച് ജീവിക്കാനും സമ്മതിക്കില്ല എന്ന് വെച്ചാ തെണ്ടികള്. കയ്യിലിരിപ്പുണ്ടല്ലോ. എന്ത് വിലക്കാണെങ്കിൽ ശങ്കരന് കുളിക്കാതിരിക്കാൻ പറ്റോ? ഇനി കടലിൽ പോയിട്ടാണെങ്കിൽ ശങ്കരൻ കുളിച്ചിരിക്കും. ആ എന്താണ്? എന്തായാലും ഇവിടെ ലേഡീസിന്റെ ശല്യമില്ല. ആ അത് പോട്ടെ. ഒരു അത്യാവശ്യ കാര്യത്തിന് മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ല ഈ പഹയനെ. നീ ഇന്നലെ അവിടെ പോയി കിടക്കായിരുന്നു, ഒരു സിനിമയ്ക്ക് പോയിരുന്നു. നിന്റെ ഒരു സിനിമ? അതിനേക്കാൾ നല്ലൊരു കാഴ്ച നമ്മുടെ അമ്മണി എടുത്ത വീട്ടിലല്ലായിരുന്നോ? എന്ത്? അമ്മണി എടുത്തി ഗോവിന്ദേട്ടൻ, പിന്നെ നിന്റെ ആ സ്വൽഗാരി പെണ്ണില്ലേ, അവളും കൂടി കാട്ടിക്കൂട്ടിയ ജഗപക ഒന്ന് കാണേണ്ടതായിരുന്നു എന്റെ രമേശോ. നമ്മുടെ ബംഗ്ലാവിൽ താമസിക്കുന്ന കാശിയാദില്ലേ, അയാൾ ഒരു പുതിയ വാക്ക്മാൻ നിന്റെ പെണ്ണിന് ഫ്രീ ആയിട്ട് കൊടുത്തു. എന്തുമാനോ വാക്ക്മാൻ? ഈ ചെവിടിന്റെ അകത്ത് വയറ് തിരികെ പാട്ടിയാക്കുന്ന ഒരു സാധനമില്ലേ അത്, ഇവനൊക്കെ എവിടെന്ന് വന്നടാ. അതിലെ പാട്ട് കേൾക്കാനുള്ള വെപ്രാളം ഒന്ന് കാണണ്ടതായിരുന്നു. കുറച്ചേരം ഗോവിന്ദേട്ടൻ ചവിട്ടിൽ വെച്ചാ പിന്നെ വലിച്ചെടുത്ത് അമ്മണി എടുത്ത് ചവിട്ടിൽ വെക്കും, അതിനിടക്ക് നിന്റെ പെണ്ണ് തട്ടിപ്പറിച്ച് ചവിട്ടിൽ വെക്കും, ഇതിനിടക്ക് നാട്ടുകാരി ചിലരും പോരെ പൂരം ആകെ ഒരു ബഹളം. അയാൾ ആളൊരു മോശക്കാരനാവാൻ വഴിയില്ല, കല്യാണം കഴിക്കാത്തവനാണെന്നാ കേട്ടത്. ആ ചോരയും നീരും ഉള്ളൊറ്റങ്ങളെ കാണുമ്പോ ചോദിക്കാതെ തന്നെ ഓരോന്നിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്ത് ശീലാക്കും. അങ്ങനെ ഓരോന്ന് കൊടുത്ത് പതുക്കെ പതുക്കെ മയക്കി എടുത്ത് കൊടുക്കും, അവസാനം അവന്റെ കയ്യിലാവും. അയാൾ അങ്ങനെ ചെയ്യൊന്നുമില്ല, നല്ലവനാന്ന് രാഘവേട്ടൻ പറഞ്ഞു. അയാൾ ഏതാ മുതല് കോമൺ ആയിട്ടുള്ള ചുട്ടികളെ അറിയില്ലേ, കള്ളനെ കഞ്ഞി വെച്ചവനാ രാഘവൻ. എന്തായാലും നിന്റെ പ്രേമം കലങ്ങാതെ സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും, കാക്കച്ചി കൊത്തി പോകും. അതൊക്കെ എടുത്തു വാടോ, ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വാടോ. ഞാൻ എടുത്തോളാം. താമണ്ടാരി, ഇതിവിടെ കാശ് കൊടുത്ത് വരുത്താന്ന് അറിഞ്ഞൂടെ, താൻ തന്റെ പാട്ടിനങ്ങ് വലിച്ചെറിഞ്ഞിട്ട് പോയാ മതിയോ? എവിടുത്തെ കൽച്ചറാടോ, നോൺസെൻസ്. തന്റെ പേരെന്താ? നാളെ മുതൽ ഇവിടെ വെച്ചാ പോരെ രമേശോ. രണ്ടാൾക്ക് ഒരുമിച്ചിരുന്ന് കേൾക്കാം, ചേർന്നിരുന്നേ പിടിച്ചേ. നല്ല രസമുണ്ടല്ലേ. ഒരു സമ്മാനൊക്കെ കിട്ടിയെന്ന് കേട്ടു. ആ കിട്ടി, ഒരു പുതിയ വാക്ക്മാന, ആ ബംഗ്ലാവിലെ സാർ തന്നതാ. ചോദിച്ചു വാങ്ങിയതാവല്ലേ? ഏ അല്ലല്ല, ഇഷ്ടായിട്ട് തന്നത് തന്നെയാ. അയാള് നല്ല മനുഷ്യനാ. പരിചയമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് തരുന്നത് വാങ്ങരുത് കേട്ടോ, അതൊന്നും അത്ര ശരിയല്ല. നമ്മളൊക്കെ പാവങ്ങളാ, പണക്കാരൊക്കെ ഇങ്ങനെ ഓരോന്ന് തന്ന് നമ്മളെ പറ്റിക്കും. എന്തൊക്കെയാ പറയണത്? പറഞ്ഞുതരാം, നാളെ വൈകിട്ട് അമ്പലത്തിൽ വരണം. അയ്യോ അത് പറ്റണ്ടാവില്ല, അമ്മ അനിയത്തികളും വന്നതുകൊണ്ട് എനിക്ക് തനിച്ച് വരാൻ. എന്നാ വരണ്ട. ഇതിലെ പാട്ട് കഴിഞ്ഞു ചേച്ചി. ഇതാണ്, ഞാൻ പോവാ, ഇഷ്ടമുണ്ടെങ്കിൽ വന്നാ മതി. ഓ ശകുന അമ്മണി അടത്തിയാ മുതലാളി. ഒരു ശങ്കയും വേണ്ട, വിചാരിച്ച കാര്യം ഒക്കെ നടക്കും. നാൻസിക്ക് എന്താ? ഐ ആം സോറി. മീനാക്ഷിക്ക് എന്തു പറ്റി? ആകെ ഒരു മൂഡ് ഓഫ് പോലെ, സുഖമില്ലേ? അവൾ ആകെ ആദ്യം പിടിച്ചിരിക്കാ സാറേ. എന്തു പറ്റി? മറ്റന്നാളാ പരീക്ഷ പോലെ അറിയണേ, ഇന്ന് പുലർത്തെ സ്വപ്നം കണ്ടത്രേ.
എല്ലാറ്റിനും തോറ്റുന്ന പുലർച്ചെ സ്വപ്നം ഫലിക്കുമെന്നാ പറയാറ്. അങ്ങനൊന്നുമില്ല രാഘവ, ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് പറഞ്ഞത് മീനാക്ഷി ജയിക്കും അല്ലേ? എന്നാലും ഒരെന്നാലും ഇല്ല, താൻ ജയിക്കും. ഷുവർ, ഫസ്റ്റ് ക്ലാസ് വാങ്ങി വന്ന തനിക്കൊരു പ്രസന്റേഷൻ തരണുണ്ട്. ഇപ്പൊ ഇതിരിക്കട്ടെ. സാറെവിടേക്കാ പോണേ? ആയുർമഠത്തിലേക്കാ, ചികിത്സയുടെ കാര്യത്തില് തമ്പുരാനെ കാണാൻ. ഞരമ്പന് പറ്റിയ ക്ഷതം തന്നെയാ ഇത്. ഒഴിഞ്ഞ് എന്നെ ശരിയാക്കണം. ലീവിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? ഇവിടുത്തെ സൗകര്യം പോലെ ആകാം. ഒരു 14 ദിവസത്തെ ചവിട്ടുവീഴ്ചയിൽ വേണ്ടി വരും. അത്രയും ദിവസം നല്ലിരിക്കേം, കൂടെ കഷായം വേണം. ഭക്ഷണ രീതിയൊക്കെ? വിദ്യാമണ്ണുള്ള പഥ്യം നിർബന്ധമായിട്ട് അനുഷ്ഠിക്കണം. പറയാം. അല്ല, മറ്റ് ശാരീരിക അസ്വസ്ഥങ്ങള്, പ്രമേഹോ പ്രഷറോ അങ്ങനെ എന്തെങ്കിലും? നോർമലാണ്. ആ, ഇവിടെ ഇപ്പൊ കിടത്തി ചികിത്സിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാവും. പേഷ്യൻസിന്റെ തിരക്ക് തന്നെ പ്രധാന കാരണം. സൗകര്യപ്പെട്ട വേറെ സ്ഥലം വല്ലതും ഉണ്ടാവോ? ഉണ്ട്, താമസിക്കുന്ന വീടുണ്ട്. തിരക്കാണ്, എന്നാലും അടുത്ത ആഴ്ച തന്നെ തുടങ്ങാം. ചോരേ നീരുള്ള ഒറ്റങ്ങളെ കാണുമ്പോ ചോദിക്കാതെ തന്നെ ഓരോന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്ത് ശീലാക്കും. അയാള് നല്ല മനുഷ്യനാ. എവിടെ ഇരിക്കണ്ടാവെന്ന് അറിയായിരുന്നു. അവിടെ അമ്മി അനീതികളൊക്കെ തൊഴാൻ വന്നിട്ടുണ്ട്. അവര് കാണാതെ ഓടി വന്നതാ. എനിക്ക് പെട്ടെന്ന് പോണം. വന്നില്ലെങ്കി ഈ കാക്കക്കറമ്പ് ദേഷ്യപ്പെടില്ലേ? നാളെ റിസൾട്ട് അറിയണത്. ജയിക്കോന്നറിയില്ല. ജയിക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനൊരു സാധനം. ഞാൻ പോട്ടെ. പിന്നെന്താ പേപ്പർ നോക്കാൻ? ഞാൻ എന്താ പേപ്പർ നോക്കാഞ്ഞു? കണ്ട, ജയിച്ചു. വെറുതെ ജയിച്ചതല്ല, ഫസ്റ്റ് ക്ലാസ് ഉണ്ട് എന്റെ മോക്ക്. നീ എപ്പോഴാ വന്നേ രമേശ? കുറച്ചു നേരായി. ഇവിടെ ജയിച്ചു. അതെ, ഫസ്റ്റ് ക്ലാസ്സിന്റെ. ഞങ്ങളെന്നാ പോട്ടെ. വാ മക്കളെ. എന്താടോ, സൈക്കിള് കച്ചവടാക്കണോ? ഇപ്പൊ ഇല്ല, പുതിയതൊരെണ്ണം വാങ്ങിട്ട്. അപ്പൊ ഇത് ഞാൻ വാങ്ങിച്ചോളാം. അതിനെന്താ, കാശ് തന്നാ മതി. ഇതിന് ഞാൻ കണ്ടൊരു വില തരാം. ആയിക്കോട്ടെ, അപ്പൊ കാണാം. ആ